ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം രാജ്യത്തെ കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള മാസമാണ് ജൂൺ മൺസൂൺ മഴയെ ആശ്രയിച്ചാണ് രാജ്യത്തെ വലിയൊരു വിഭാഗം കാർഷിക വൃത്തിയും നടക്കുന്നത് മൺസൂൺ മഴയിലെ താളപ്പിഴകൾ മൊത്തത്തിലുള്ള വിളവെടുപ്പ് കാലചക്രത്തെയും പ്രതികൂലമായി സ്വാധീനിക്കും ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ദ്ധർ സവിശേഷ കാലാവസ്ഥയായ എൽദിനോ പ്രതിഭാസം ഇന്ത്യൻ സമ്പദ്ഘടനയിലും ധനകാര്യ വിപണിയിലും ഏൽപ്പിക്കാവുന്ന പ്രതികൂല സ്വാധീനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എൽനിനോ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രാജ്യത്ത് വളർച്ചയ്ക്ക് സമാനമായ സാഹചര്യം ഉരുത്തിരിയുമോ എന്ന ആശങ്കയാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചത് കാലാവസ്ഥ മാറിമറിഞ്ഞാൽ രാജ്യത്തെ കാർഷിക ഉത്പാദനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ഇതിലൂടെ ഇപ്പോൾ മെരുങ്ങി വരുന്ന പണപ്പെരുപ്പം വീണ്ടും ഉയർന്നു തുടങ്ങിയേക്കുമെന്നുമാണ് വിപണി നിരീക്ഷകരുടെ ആശങ്ക ഈ ഒരു സാഹചര്യത്തിൽ പ്രതികൂല കാലാവസ്ഥയ്ക്ക് ഇന്ത്യൻ സമ്പദ്ഘടനയിലും വിപണികളിലും വരുത്താവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് പരിശോധിക്കുന്നത് എൽ നിനോയും കാർഷിക ഉത്പാദനവും പസഫിക് സമുദ്രത്തിൽ ഉടലെടുക്കുന്ന സവിശേഷ കാലാവസ്ഥാ ഘടനയാണ് എൽനിനോ പൊതുവിൽ താപനിലയുടെ വർധനയുമായി ബന്ധപ്പെടുത്തുന്ന എൽനിനോ പ്രതിഭാസം കാരണം വേനൽക്കാലം കൂടുതൽ വരൾച്ചയുള്ളതും ശൈത്യകാലത്ത് ഉഷ്ണവും മൺസൂണിൽ മഴക്കുറവും മഴക്കുറവുമൊക്കെ നേരിടാം നിലവിൽ ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് മെറ്റീറോളജി ഇക്കഴിഞ്ഞ മാർച്ചിൽ നൽകിയ എൽദിനോ വാച്ച് എന്ന പ്രവചനമനുസരിച്ച് എൽദിനോ പ്രതിഭാസം രൂപപ്പെടാൻ അമ്പത് ശതമാനത്തോളം സാധ്യതയുണ്ട് സാധാരണയുള്ളതിൻ്റെ ഇരട്ടിയോളം സാധ്യതയാണ് ഇത്തവണ കൽപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ഗൗരവതരമാക്കുന്നത് എൽദിനോ വാച്ച് പ്രവചിച്ചതുകൊണ്ട് കാലാവസ്ഥാ മാറ്റം ഉണ്ടാകുമെന്നതിന് ഉറപ്പൊന്നുമില്ലെങ്കിലും വരാനുള്ള ഭവിഷ്യത്തിൻ്റെ സൂചന ഇതിനെ കണക്കിലെടുക്കാവുന്നതാണ് അതേസമയം മഴയിൽ പത്ത് ശതമാനം കുറവുണ്ടായത് കാരണം കഴിഞ്ഞ നൂറ്റി മുപ്പത് വർഷത്തിനിടെ രാജ്യത്ത് നേരിട്ട വരൾച്ചയുടെ അറുപത് ശതമാനത്തിനും പിന്നിൽ എൽദിനോ പ്രതിഭാസമാണെന്നാണ് രേഖകൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്ത്യ നേരിട്ടത് രണ്ട് വരൾച്ചയായിരുന്നു ഈ രണ്ട് വർഷങ്ങളിൽ എൽദിനോ ഉണ്ടായിട്ടുമുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ നാലഞ്ച് തവണയായി ഇത് ഉയരും എന്നിരുന്നാലും രണ്ടായിരത്തി ഏഴിൽ രൂപപ്പെട്ട എൽദിനോ കാരണം മഴയിൽ കുറവുണ്ടായിട്ടുമില്ല പക്ഷേ രണ്ടായിരത്തി ഒമ്പതിൽ ലഭിക്കേണ്ട മഴയിൽ ഇരുപത്തിമൂന്ന് ശതമാനം കുറവിന് കാരണമായി വരൾച്ചയ്ക്ക് സമാനമായ ഈ സാഹചര്യത്തിന് പിന്നാലെ രണ്ടായിരത്തി ഒമ്പത് പത്ത് കാലഘട്ടത്തിൽ രാജ്യത്ത് രൂക്ഷമായ വിലക്കയറ്റം അനുഭവപ്പെട്ടതും ചരിത്രമാണ് എൽ ദിനോ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പ്രവചനം യു എസ് നാഷണൽ ഓഷ്യാനോഗ്രാഫിക് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷൻ പുറത്തിറക്കിയ പ്രവചന റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഡിസംബർ കാലയളവിൽ എൽദിനോ പ്രതിഭാസം ഉണ്ടാകാനുള്ള സാധ്യത അമ്പത്തഞ്ച് മുതൽ അറുപത് ശതമാനം വരെയാകുന്നു ഇത് സമീപകാലത്തെ ഏറ്റവും ഉയർന്ന നിരക്കുള്ള പ്രവചനമാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രതിമാസ അവലോകന റിപ്പോർട്ടിൽ പ്രവചനങ്ങൾ സത്യമായാൽ മൺസൂൺ മഴയിൽ കുറവുണ്ടാകാമെന്നും ഇതിലൂടെ കാർഷിക ഉത്പാദനം ഇടിയാമെന്നും വിലക്കയറ്റം നേരിടാമെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു ഇന്ത്യൻ സമ്പദ്ഘടന ഏൽപ്പിക്കുന്ന പ്രത്യാഘാതം മൺസൂൺ മഴ സാധാരണ തോന്നിനേക്കാൾ കുറവാണ് ലഭിക്കുന്നതെങ്കിൽ കാർഷിക മേഖല എന്നോ പ്രതിഭാസം കാരണമുള്ള ഭീഷണി നിലവിലെ റാബി വിളകൾക്ക് മാത്രമല്ല ഖാരിഫ് വിളവെടുപ്പ് നിർമ്മാങ്ങാനും ഇടയാക്കും റാബി ഖാരിഫ് വിളവെടുപ്പ് കുറഞ്ഞാൽ ഭക്ഷ്യവിലക്കയറ്റം ഉണ്ടാകാനും ഗ്രാമീണ മേഖലയിലെ സാമ്പത്തിക ഉണർവിലേക്കുള്ള പ്രയാണം വൈകിപ്പിക്കാനും കാരണമാകും കരുതിൽ ഭക്ഷ്യശേഖരം ശക്തമായതിനാലും നിലവിലെ ധനനയത്തിൻ്റെ പിന്തുണയാലും കാർഷികോല്പാദനത്തിലെ ഇടിവ് പണപ്പെരുപ്പത്തിനുള്ള കാരണമാണെങ്കിൽ കൂടിയും പ്രത്യാഘാതം കുറയാനായേക്കും അതേസമയം ചൂട് വർദ്ധിക്കുകയാണെങ്കിൽ വൈദ്യുതി ഉപഭോഗം കൂടുകയും രാജ്യത്തേക്കുള്ള കൽക്കരി ഇറക്കുമതി വർദ്ധിപ്പിക്കുകയും ചെയ്യും അതേപോലെ ജലസേചനത്തിനായി ഗ്രാമീണ മേഖലയിൽ നിന്നും ഊർജ്ജത്തിൻ്റെ ആവശ്യം കൂടും കാർഷിക ഉൽപ്പന്നങ്ങളിൽ വിലക്കറ്റം നേരിട്ടാൽ വിലകളുടെ താങ്ങുവിലയും സർക്കാർ വർദ്ധിപ്പിക്കേണ്ടി വന്നേക്കാം രാജ്യത്തിൻ്റെ ജി ഡി പിയിൽ ഇരുപത് ശതമാനവും തൊഴിൽ വിപണിയിലേക്ക് മുപ്പത്തെട്ട് ശതമാനവും സംഭാവന ചെയ്യുന്ന കാർഷിക മേഖലയാകുന്നു അതിനാൽ മഴയുടെ ലഭ്യതക്കുറവ് ഗ്രാമീണ മേഖലയിലെ വരുമാനവും താഴ്ത്തും ഇത് ഉപഭോക്തൃ ആവശ്യകതയും കുറയ്ക്കുന്നു അങ്ങനെ മൊത്തത്തിൽ പണപ്പെരുപ്പം ആശങ്ക നിലനിൽക്കുന്നത് അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുന്നതിൽ നിന്നും റിസർവ് ബാങ്കിനെ തടയിടും വായ്പാ പലിശ നിരക്കുകൾ ഉയർന്നു നിൽക്കാൻ ഇത് വഴിതെളിക്കും കാർഷിക മേഖലയെ കൂടാതെ എഫ് എം സി ജി ഓട്ടോമൊബൈൽ മേഖലയെയും മഴക്കുറവ് പ്രതികൂലമായി ബാധിക്കാം നിലവിൽ രാജ്യത്തെ കൺസ്യൂമർ ബിസിനസ്സിൻ്റെ വിറ്റുവിരൽ മുപ്പത്താറ് ശതമാനം സംഭാവന ചെയ്യുന്ന ഗ്രാമീണ മേഖലയാണെന്നത് ഓർക്കണം അഞ്ച് ശതമാനം മഴയിൽ ഉണ്ടാകുന്ന കുറവ് ജി ഡി പിയിൽ ഒന്നേ മുക്കാൽ ശതമാനം ഇടിവുണ്ടാക്കാമെന്നാണ് വ്യവസായ മേഖലയിലെ സംഘടനയായ അസോചാം നൽകിയ റിപ്പോർട്ട് രാജ്യത്തെ ജലസംഭരണങ്ങളിൽ പത്തുവർഷത്തെ ശരാശരിയിലും ഉയർന്ന ശേഖരമുള്ളത് വരൾച്ചയുടെ കാഠിന്യം കുറയ്ക്കാൻ സഹായിച്ചേക്കാം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിക്ഷേപകർ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത് കമ്മോഡിറ്റിയും ഓഹരി വിനിയും എൽനിനോ കാരണം മഴ കുറഞ്ഞാൽ കമ്മോഡിറ്റികളിൽ അനുഭവപ്പെടുന്ന വിലക്കയറ്റത്തിൽ നിന്നും നേട്ടമുണ്ടാക്കാൻ കമ്മോഡിറ്റി സ്റ്റോക്കുകൾക്ക് കഴിഞ്ഞേക്കും രണ്ടായിരത്തി ഒൻപത് പത്ത് കാലഘട്ടത്തിലെ എൽദിനോ കാരണം ആഗോളതലത്തിൽ പഞ്ചസാരയുടെ വില റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയർന്നത് ചരിത്രമാണ് അതേസമയം നോൺ സൈക്ലിക്കൽ ഓഹരികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാകും ഓഹരി നിക്ഷേപകർക്ക് ഗുണകരമാകുക ടെക്നോളജി ഹെൽത്ത് കെയർ ഫാർമ എനർജി സെക്ടറുകളെ പരിഗണിക്കാവുന്നതാണ് ഇതിന് പുറമെ ഡിഫൻസ് ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഹൗസിംഗ് ക്യാപിറ്റൽ ഗുഡ്സ് സിമെൻ്റ് റെയിൽവേ തുടങ്ങിയവ മഴക്കുറവ് കാരണമുള്ള പ്രത്യേകഘാതം താഴ്ന്ന തലും മാത്രം നേരിടാവുന്ന സെക്ടറുകളുമാകുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം